മലയാള സിനിമയിൽ ആദ്യമായി വൻ ഗോസിപ്പ് ഉയർന്നത് പ്രേംനസീറും ഷീലയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചായിരുന്നു. പ്രേംനസീറും ഷീലയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങൾ കൊണ്ട് തന്നെ അവർ ഗിന്നസ് ബുക്കിൽ ഇടം തേടി. രണ്ടുപേരും മലയാള സിനിമയിലെ ഭാഗ്യ ജോഡികളായി മാറി. അതോടൊപ്പം ഗോസിപ്പുകളും പരക്കാൻ തുടങ്ങി. ഇരുവരെയും ബന്ധപ്പെടുത്തി. പ്രേംനസീറും ഷീലയും തമ്മിൽ അഗാധമായ പ്രണയത്തിലാണ് എന്നായിരുന്നു ഗോസിപ്പുകൾ വന്നുകൊണ്ടിരുന്നത്. പ്രേംനസീർ അത് നിഷേധിച്ചെങ്കിലും ഷീല അത് നിഷേധിച്ചില്ല. ഷീല നിഷേധിക്കാൻ തയ്യാറായില്ല. ഷീല പറഞ്ഞു, ഞാൻ പ്രേംനസീറിനെ പ്രണയിക്കുന്നുവെന്ന്. പക്ഷേ പ്രേംനസീർ ആ പ്രണയത്തെ കാര്യമായി എടുത്തില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ അന്നത്തെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് മധു വൈപ്പനെ പോലെയുള്ള പത്രപ്രവർത്തകരൊക്കെ ആ കാര്യം പറയുന്നു. എന്തായാലും പ്രേംനസീർ ഷീലയെ തള്ളിപ്പറഞ്ഞു. പകരം ഷീല പ്രതികാരം ചെയ്തു പ്രേംനസീറിനോട്. ക്രൂരമായ പ്രതികാരമായിരുന്നു അത്. ഷീല പ്രേംനസീർ തള്ളിപ്പറഞ്ഞതിന് ശേഷമാണ് ഈറ്റ തുടങ്ങിയ ചിത്രങ്ങളിൽ സെക്സിയായി അഭിനയിച്ചത്. പല ചിത്രങ്ങളിലും പിന്നീട് സംഘർഷം അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ ഷീലയുടെ ശരീര പ്രദർശനം ശ്രദ്ധേയമായി. മാത്രമല്ല ഷീല സിനിമാ നിർമ്മാണ രംഗത്തേക്കും തിരിഞ്ഞു. സിനിമാ നിർമ്മാണ രംഗത്തേക്ക് ഷീല തിരിഞ്ഞപ്പോൾ അവിടെയും ഷീലയ്ക്ക് കൈപൊള്ളിയില്ല. വൻ വിജയമായിരുന്നു ഷീലയുടെ ചിത്രങ്ങൾ എല്ലാം. അങ്ങനെ പ്രേംനസീറുമായുള്ള കലിപ്പ്, പ്രേംനസീറുമായുള്ള വിരോധം ഷീല തീർത്തത് സെക്സിയായി അഭിനയിച്ചുകൊണ്ടായിരുന്നു. പിന്നീട് ഇരുവരും ഒരുമിച്ചു കണ്ണപ്പനുണ്ണിയിലൂടെയാണെന്ന് തോന്നുന്നു. കണ്ണപ്പനുണ്ണിയിലൂടെയാണ് അവർ ഒരുമിച്ചത്. അതിൽ ശക്തമായ വേഷത്തിൽ ഷീലയുടെ ഭർത്താവ്, പിൽക്കാലത്ത് ഭർത്താവായ രവിചന്ദ്രനും ഉണ്ടായിരുന്നു. തമിഴ് സൂപ്രധാനം രവിചന്ദ്രൻ, രവിചന്ദ്രൻ നസീറൊക്കെ ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ്. അതിനുശേഷം തകില് കൊട്ടാമ്പുറം എന്ന ചിത്രത്തിലാണ് ഇവർ ഇരുവരും ഒരുമിച്ചത്. ദീർഘ ഇടവേളയ്ക്ക് ശേഷം അത് വലിയ ഹിറ്റായിരുന്നു. ബാലു കിരിയത്ത് സംവിധാനം ചെയ്ത ചിത്രം. അക്കാലത്ത് പ്രേംനസീർ തള്ളിപ്പറഞ്ഞപ്പോൾ, പ്രേംനസീർ സ്വീകരിക്കാത്തപ്പോൾ ഷീല ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. രക്ഷിച്ചത് ജി കെ പിള്ളയാണെന്നും ചിറയെങ്കിലും ജി കെ പിള്ളയാണെന്നും വാർത്തകൾ പരന്നു. അങ്ങനെ ഒരുപാട് ഗോസിപ്പുകൾ നസീറിനെയും ഷീലയും ചുറ്റിപ്പറ്റി ഉണ്ടായി. പ്രേംനസീർ ഷീലയെ കണ്ടത് സഹനടിയായിട്ടാണോ പ്രണയിനിയായിട്ടാണോ എന്നത് ഇതുവരിക്കും വ്യക്തമല്ല. എന്തായാലും ഇരുവരും ഒരുപാട് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു. ഷീല പ്രേംനസീറിനോടൊപ്പമേ അഭിനയിക്കുകയുള്ളൂ എന്നൊരു വാദവും എന്നൊരു വാർത്തയും അക്കാലത്ത് പരന്നിരുന്നു. മാത്രമല്ല പ്രേംനസീറിന് പകരം മധുവിൻ്റെയോ സത്യൻ്റെയോ ജോഡിയാവാൻ ഷീല വലുതായിട്ട് തയ്യാറായതുമില്ല. അനുഭവങ്ങൾ പാളിച്ചകൾ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഷീല സത്യൻ്റെ ജോഡിയാണ്. പക്ഷേ കൂടുതൽ സിനിമകൾ അഭിനയിച്ചത് പ്രേംനസീറുമായിട്ടായിരുന്നു. പ്രേംനസീർ തൻ്റെ ചിത്രത്തിൽ ഷീലയെ സെലക്ട് ചെയ്യുമായിരുന്നു. ഷീലയ്ക്ക് വേണ്ടി പ്രത്യേക റോൾ എഴുതി ചേർക്കുമായിരുന്നു. ഷീല പിണങ്ങിപ്പോയപ്പോൾ പ്രേംനസീർ പുതിയ നായികമാരെ കൊണ്ടുവന്നു. വിജയശ്രീയും ജയഭാരതിയും അടക്കമുള്ള നായികമാരെ കൊണ്ടുവന്ന് പ്രേംനസീർ തൻ്റെ താരപ്രതാപം നിലനിർത്തി. ഷീലയാകട്ടെ മറ്റ് തലത്തിലേക്ക് പോയി. കമലഹാസൻ, ജയൻ തുടങ്ങിയവരുടെയൊക്കെ നായികയായി മാറി. ശരമഞ്ചരത്തിൽ വലിയ കോളക്കമുള്ള ഒരു കഥാപാത്രത്തെയാണ്, സൗദാമിനി എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ഷീല അവതരിപ്പിച്ചത്. എന്തായാലും പ്രേംനസീറിൻ്റെ പിണക്കമാണ് ഷീലയെ സെക്സിയാക്കി മാറ്റിയത്. ഷീല മാതൃക വേഷത്തിലെത്താൻ, ശരീര പ്രദർശനം നടത്താൻ തയ്യാറായത് പ്രേംനസീറുമായുള്ള വിരോധമാണ്. ആ വിരോധം ഷീല ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രേംനസീറിനെക്കുറിച്ച് ഷീല കൂടുതലൊന്നും പറയുന്നില്ല. എന്നാൽ സത്യൻ മാഷെക്കുറിച്ചോ ജയനെക്കുറിച്ചോ ചോദിക്കുമ്പോൾ ഷീലയ്ക്ക് 100 നാവാണ്. 100 നാവാണ് ഷീലയ്ക്ക് ജയനെക്കുറിച്ചും സത്യൻ മാഷിനെക്കുറിച്ചും മധുവിനെക്കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ. പ്രേംനസീറിനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഷീല അതിവിദഗ്ധമായി ഒരു ചിരി ചിരിച്ച് ഒഴിഞ്ഞു മാറുന്നു. ഷീലയ്ക്കിപ്പോൾ 75 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും തൻ്റെ ശരീര വടിവും സൗന്ദര്യവും ഒക്കെ സൂക്ഷിക്കുന്നുണ്ട് ഷീല. അത്ര എന്താ പറയുക, അത്ര ചിട്ടയായ ജീവിതമാണ് അവർ നയിക്കുന്നത്. രവിചന്ദ്രനുമൊത്ത് നസീറിനെ തള്ളിക്കളഞ്ഞ് തമിഴിലെ നിത്യഹരിത നായകനായിരുന്ന, തമിഴിലെ അന്നത്തെ ഏറ്റവും സുന്ദരനായ നടനായിരുന്ന രവിചന്ദ്രനെ ഷീല വിവാഹം കഴിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു. വലിയ വലിയ വാർത്തകൾ ഷീല സൃഷ്ടിച്ചു. വലിയ വാർത്തകളിലൂടെ ഷീല നിറഞ്ഞു നിന്നു. സംഘർഷം നിർമ്മിച്ചത് ഷീലയാണ്. മറ്റു പല ചിത്രങ്ങളും ഷീല നിർമ്മിച്ചു. ആ നിർമ്മിച്ച ചിത്രങ്ങളെല്ലാം വൻ ഹിറ്റായി മാറുകയും ചെയ്തു. നസീറുമായുള്ള പിണക്കം ഷീലയ്ക്ക് നൽകിയത് നായിക നടിയിൽ നിന്ന് മാതൃകത്വമുള്ള നടിയെന്ന ഇമേജിലേക്കാണ്. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊരു ഇമേജിലേക്ക് മാറി ഷീല. ഷീലയെ മലയാളത്തിലെ ക്ലിയോപാട്ര എന്ന് വിളിച്ചു നിരൂപകർ. അത്ര സൗന്ദര്യമുള്ള നടിയായിരുന്നു ഷീല. എന്തായാലും നസീറുമായുള്ള പിണക്കവും ഇണക്കവും ഒക്കെ, ഷീലയും നസീറും തമ്മിലുള്ള പിണക്കവും ഇണക്കവും ഒക്കെ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഏടാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ എന്താ പറയുക, ഒരു പ്രണയ കാവ്യമാണ്.